ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ മാർബിളിൻ്റെ വർക്ക്, ഫ്ലോറിംഗ് വർക്കിൻ്റെ ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് മലപ്പുറം കോടൂർ ഭാഗത്തുള്ള മുനീമിൻ്റെ വീട്ടിലാണ്. മുനീമിൻ്റെ വീട്ടിലാകത്ത് നമ്മൾ വീടിനകത്ത് ഫ്ലോർ ചെയ്തിട്ടുള്ളത് വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ട കല്ലാണ്, അരുണ കാറ്റഗറിയിൽപ്പെട്ട കല്ലാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും ആ കല്ല്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീട് ഇപ്പോൾ ഏകദേശം വർക്ക് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് വീട്, ഈ കാണുന്ന വീട്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തോളം വീട് വരുന്നുണ്ട്. രണ്ട് നിലയിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം എല്ലാ രീതിയിലും വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ളൊരു വീടാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുള്ള വീടാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കേട്ട മിക്സായിട്ടുള്ളൊരു വീഡിയോ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് കാണുന്നൊരു ഡിസൈനാണ്, ഒരു വ്യൂ ആണിത്. അതുപോലെ തന്നെ ചുറ്റുഭാഗത്തും അവർ പുല്ലെല്ലാം വെച്ച് പിടിപ്പിച്ച് മുറ്റമെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഇത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വ്യൂ ആണ്. അതുപോലെ തന്നെ മൊത്തം വരുന്ന ഒരു ടോട്ടൽ 2 നില വീടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലെ സിറ്റൗട്ട് പോർഷനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് കണ്ടില്ലേ, നമുക്ക് വൈറ്റും ബ്ലാക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് കോമ്പിനേഷൻ വരുന്നത് മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ സ്റ്റെപ്പ് ഭാഗങ്ങളെല്ലാം അവർ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൗൺ ഷെയ്ഡും, അതുപോലെ തന്നെ അകത്ത് ഫ്ലോറിങ്ങിന് വേണ്ടി മറ്റും മാത്രം അവർ വൈറ്റ് ഷെയ്ഡിനകത്തുള്ള മാർബിൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാണുന്ന മെറ്റീരിയല് അത് ലെപ്പോത്ര, ടാൻ ബ്രൗൺ ലെപ്പോത്ര മെറ്റീരിയലാണ്. അതിനകത്ത് ചെറിയൊരു മാറ്റ് ഫിനിഷിങ് വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണത്. ഫ്രണ്ടിലെ സ്റ്റെപ്പും അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ ഒരു കോർണർ ഭാഗവും അടിച്ച് ഭാഗവും എല്ലാം 15 ഇഞ്ച് വീതിക്കകത്ത് അത് ആ സെയിം മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് അരുണ മാർബിൾസിൻ്റെ സ്ട്രൈറ്റ് ലൈൻ അരുണ മാർബിൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോമ്പിനേഷൻ കൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നുള്ളൊരു ഗ്രീനറിയും അതുപോലെ തന്നെ ബ്രൗൺ വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക് ആ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് നമുക്ക് വ്യൂ കിട്ടുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ള വൈറ്റ് പെയിൻറ്റും ഇതും കൂടെ മൊത്തം വരുമ്പോൾ നല്ലൊരു ഫീലിംഗ് തന്നെ നമുക്ക് ആ ഒരു ഫീൽ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനകത്ത് ബാക്കിയുള്ള ഭാഗങ്ങളും അതിനകത്തുള്ള ഡിസൈൻസും നമുക്ക് കാണിച്ചു തരാം. സിറ്റൗട്ടിൽ നിന്നുള്ള ഡോർ തുറന്നാൽ ആദ്യം കാണുന്നത് ഡൈനിങ് ഹാൾ ഏരിയയാണ്. ഡൈനിങ് ഹാൾ അത്യാവശ്യം വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ നമ്മുടെ വിരിച്ച മാർബിളിൻ്റെ ഫുൾ ഡിസൈൻസും കാര്യങ്ങളും അത് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത് ഡൈനിങ് ഹാൾ തന്നെയാണ്. ഇപ്പോൾ പക്ക ലൈനായിട്ട് സ്ട്രൈറ്റ് ലൈനായിട്ട് വരുന്ന ഡിസൈനായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഏകദേശം 3 സ്ലാബ് ഇട്ടപ്പോഴേക്കും ആ ഡൈനിങ് ഹാളിൻ്റെ ഒരു വീതി ഏകദേശം കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്ലാബായിരുന്നു അവർ അന്ന് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഡൈനിങ് ഹാളാണെങ്കിലും ആ ഒരു ഇതിനകത്ത് അതിന് മാച്ചായിട്ടുള്ള ഡിസൈൻസും അതുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫീൽ തന്നെ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. മൊത്തം വീടിനകത്തുള്ളൊരു കോമ്പിനേഷനകത്ത് ബാക്കിയുള്ള ഇൻറ്റീരിയറിനകത്ത് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസൈനായിട്ടാണ് നമുക്ക് വൈറ്റ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം. അവരതിനകത്ത് ലിവിങ് റൂമിൽ നിന്നും ഇതിനകത്തോട്ട് ഡൈനിങ് ഹാളിനകത്തോട്ട് സെപ്പറേറ്റ് വരുന്ന സെക്ഷനാണ്. അതൊരു വുഡൻ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഇൻറ്റീരിയറും ബാക്കി ഒരു ആ വീടിനകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഇൻറ്റീരിയറാണ് അവർ ചെയ്തിട്ടുള്ളത്. Yeah.
ഈ ഒരു കാണുന്ന ബെഡ്റൂം ഡൈനിങ് ഹാളിൽ നിന്ന് കാണുന്ന ആദ്യത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം വലിയ ഹാളായി വലിയൊരു സ്പേസ് വരുന്ന ഒരു ബെഡ്റൂമാണ്. സെൻറ്റർ ഭാഗത്ത് അവർ കോട്ട് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതേ മെറ്റീരിയൽ തന്നെ, അതിനകത്ത് ഡൈനിങ് ഹാളിനകത്ത് ഉപയോഗിച്ച അതേ സെയിം മെറ്റീരിയൽ തന്നെ, അതേ ഡിസൈനിൽ അതേ ജോയിൻറ്റ് ക്ലിയർ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സ്ലാബ്സാണ് ഇതിനകത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ റൂമിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ കോർണർ ഭാഗത്തെല്ലാം ജനലായത് കാരണം തന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വീടിനകത്തോട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ പ്രശ്നം വളരെ കുറവാണ്. ഈ ഒരു ഭാഗം ബാത്റൂമിലോട്ടുള്ള വഴിയും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിൻ്റേക്കുള്ള വഴിയും കൂടെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതൊരു പാസേജായിട്ട് തന്നെ വരുന്നുണ്ട്. ആ ഭാഗവും ഇതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലെ ഇതിനകത്ത് ബാത്റൂമിലുള്ള ഡിസൈൻസ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അത്യാവശ്യം വലിയ ടൈൽസാണ് അത് വാളിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ട് ഭാഗം ബാത്ത് ഏരിയയും ക്ലോസറ്റ് ഏരിയയും രണ്ട് ഭാഗമായിട്ട് തന്നെ അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്സസ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള എല്ലാ ഇൻറ്റീരിയറും ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിനകത്തുള്ള രണ്ടാമത്തെ റൂമാണിത്. ഇതിനകത്തും സെയിം മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേതിനെ അപേക്ഷിച്ച് ചെറിയ കുറച്ച് വലുപ്പം കുറവുണ്ട്, പക്ഷേ ബാക്കിയുള്ള എല്ലാ ഡിസൈൻസും കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചം കിടക്കുന്ന രീതി തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. സൈഡിൽ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ ഭംഗി ഒന്നുകൂടെ നല്ല രീതിയിൽ തന്നെ അത് എരിച്ച് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ബാക്കിയുള്ള ഇൻറ്റീരിയറിന് മാച്ചായിട്ടുള്ള രീതിയിലുള്ള ഫ്ലോറിങ് തന്നെയാണ് മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിനകത്തുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ കാണുന്നത്. നേരത്തെ പോലെ തന്നെ നല്ല രീതിയിൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് തന്നെ അവർ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാത്റൂം അതുപോലെ തന്നെ രണ്ട് രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് ഏരിയയും അത് വേറെ മറ്റൊരു അക്കമായിട്ട് സെപ്പറേറ്റ് ഗ്ലാസ്സസ് വെച്ചിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇനി ഇവിടെ വരുന്നത് കിച്ചൺ ഏരിയയാണ്. കിച്ചൺ ഏരിയയിൽ വരുന്നത് സെയിം മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് വരുന്നത്. വർക്ക് ഏരിയയും കിച്ചണും കൂടെ വരുന്ന രീതിയിൽ രണ്ട് ഭാഗവും ചെറിയൊരു കൗണ്ടർ ടോപ്പ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഇൻറ്റീരിയർ ഇതിനകത്തുള്ള ക്യാബിൻസും കാര്യങ്ങളൊക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനടുത്ത് ടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഓക്യു ബ്ലാക്ക് മെറ്റീരിയലാണ്. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റാണിത്. നല്ല തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം നല്ല 99% ബ്ലാക്ക്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണിത്. അത്യാവശ്യം നല്ല തിക്നെസ്സും ബാക്കിയുള്ള ബ്ലാക്കിനെ അപേക്ഷിച്ച് തിക്നെസ് കൂടിയ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടൈൽസ് പക്ക വൈറ്റ് ആയിട്ടുള്ള ടൈൽസാണ് ചുമതലിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഇൻറ്റീരിയറിനകത്ത് കക്ക ക്ലിയർ ആയിട്ട് തന്നെ അത് ബ്ലാക്ക് നന്നായിട്ട് റിച്ച് കാണുന്നുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഉപയോഗിച്ചിരുന്ന സ്റ്റെയർ കേസ് സ്റ്റീൽസ് യൂസ് ചെയ്തിട്ടും അതിൻ്റെ ടോപ്പ് ഭാഗം അവർ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ പാനലിംഗ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻറ്റീരിയറിനകത്ത് നല്ലൊരു എറിച്ച് നിൽക്കുന്ന ടൈപ്പായിട്ട് തന്നെ ഈ ഒരു ഭാഗം ഈ ഒരു സെക്ഷൻ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മൊത്തം ഈ സ്റ്റെയറിൻ്റെ ലാൻഡിംഗ് അടക്കം ഈ ഒരു രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്.
ഈ ഒരു ഭാഗം വരുന്നത് നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് പുറത്തോട്ടുള്ള ഒരു എക്സിറ്റ് ഏരിയയാണ്, സെക്കൻഡ് എക്സിറ്റ് ആണ്, താഴ്ഭാഗത്തു നിന്നുള്ള സെക്കൻഡ് എക്സിറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ മിനി സിറ്റ് ഔട്ട് രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്തോട്ട് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെ അവർ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. നമുക്കിനി മുഗൾ ഭാഗത്തോട്ട് പോയി നോക്കാം. സ്റ്റെയർ കേസ് എല്ലാം വർക്ക് ഫിനിഷാത്ത കാരണം കൊണ്ട് തന്നെ അത് അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് കാണിക്കാനുള്ള യാതൊരു നിർവാഹമില്ല. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു സാമ്പിൾ ഭാഗമാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോസ് നമുക്ക് ഇനി വരും വീഡിയോകളിൽ ഇൻഷാല്ലാഹ് ചെയ്യാൻ പറ്റും. നോക്കാം, ഈ ഒരു ഭാഗം കാണുന്നത് ടോപ്പ് വ്യൂ ആണ്. നമ്മുടെ ഡൈനിങ് ഹാൾക്ക് ഡയറക്റ്റ് വ്യൂ വരുന്ന ഭാഗമാണ്. മേലത്തെ നിലയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണത്. ഇത്രയും ഹൈറ്റിൽ ഇത്രയും പോർഷൻ അതിന് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതിനകത്ത് ചെറിയൊരു ഡൈനിങ് ഹാൾ സെക്ഷനുണ്ട്, പാസേജ് സെക്ഷനുണ്ട്. ബാക്കിയുള്ള റൂമുകളിലേക്കും ഓപ്പൺ സ്റ്റെയർസ് ഏരിയയിലേക്കും പോകാനുള്ള രീതിയിലുള്ളൊരു ഡൈനിങ് ഹാളിൻ്റെ ഒരു പോർഷനാണ് ഈ ഒരു പറയുന്നത്. അവിടെയും നമ്മൾ സെയിം മെറ്റീരിയലാണ് ചെയ്യുന്നത്, അവിടെ ഉപയോഗിച്ചിരുന്നത് അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാണുന്നത് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഭാഗവും അതുപോലെ തന്നെ ഈ സൈഡിൽ എഡിറ്റിച്ചെല്ലാം അവർ ഗ്ലാസസ് വെച്ചിട്ടാണ് അവർ കവർ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഈ ഒരു വീടിനകത്ത്. ഈ കാണുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അപ്സ്റ്റെയറിനകത്തുള്ള ആദ്യത്തെയും ബെഡ്റൂമാണ്. നമ്മൾ കയറി വരുമ്പോൾ, കോണി കയറി വരുമ്പോൾ കാണുന്ന ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗത്തും ഇതിനകത്ത് നല്ല ഓപ്പൺ സ്പേസ്, നമുക്ക് ഈ വെളിച്ചം പുറത്തോട്ട് നിന്ന് വരാൻ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചത്തിൻ്റെ കുറവ് ഈ ഒരു വീടിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് ഒരു കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഈ പകൽ സമയങ്ങളിൽ വെളിച്ചമുണ്ടാകുന്നത് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു കാണുന്നത് ഇതിനകത്തുള്ള ബാത്റൂം സെക്ഷനാണ്. ഈ ഇപ്പോൾ കാണുന്നത് ഇതിനകത്ത് ഫസ്റ്റ് ഫ്ലോറിനകത്തുള്ള സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതിനകത്തും കോട്ടും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള രീതിയിൽ തന്നെ എല്ലാ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എല്ലാ റൂമിനകത്തും ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മൊത്തം ഡിസൈൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോഡേൺ ടൈപ്പ്, ഒരു പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിനകത്തുള്ള ബാത്റൂമിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ എല്ലാ റൂമിനകത്തും അവർ അറ്റാച്ചഡായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുതന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള മോഡേൺ ടൈപ്പ് തന്നെ ഗ്ലാസസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ഈ ഹോം ടൂറിനകത്ത് ഏറ്റവും അവസാനം കാണിക്കുന്ന എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. ഫസ്റ്റ് ഫ്ലോറിനകത്തുള്ള ബാൽക്കണി, ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടാൽ നല്ല രസമുള്ള രീതിയിലാണ്. ഗ്രീനറിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബാക്ക് അടിഭാഗത്തുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് നല്ലൊരു വ്യൂ ആണ് വരുന്നത്. മുന്നേ ഭാഗത്തുള്ള തെങ്ങും കവുങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അതിനകത്ത് നല്ലൊരു പച്ചപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ രീതിയിലുള്ളൊരു വ്യൂ ആണ് ഈ ബാൽക്കണിയിൽ നിന്ന് കാണുന്നത്. ഇതിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. മുൾഭാഗം ഗ്ലാസ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് ആ ഒരു ഭാഗവും നമുക്ക് അതിനകത്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹോം ടൂറിനകത്ത് ഞാൻ ജസ്റ്റ് കാണിച്ചത്. ഈ ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വീട് വരുന്ന ഈ ഒരു വീടിൻ്റെ ഫ്ലോറിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോക്കകത്തൂടെ കണ്ടത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ മെറ്റീരിയൽസ്, ഇതുപോലത്തെ ക്വാളിറ്റി മെറ്റീരിയൽസ്, ഫ്ലോറിംഗ് മെറ്റീരിയൽസ്, ഫ്ലോറിംഗ് സൊല്യൂഷൻസ് വേണ്ടി ഞങ്ങളുടെ നമ്പറിനകത്ത് അതല്ലെങ്കിൽ നമ്മുടെ ഷോറൂമിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ ഷോറൂം വരുന്നത് മലപ്പുറത്ത് ടോസ്കാന മാർബിൾസ്, മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസിനകത്താണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള നമ്പറിനകത്ത് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുള്ള നമ്പറിനകത്തോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.